ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. ദ റിസൾട്ട് ഇസ് പോസിറ്റീവ്. ഐ ആം പ്രെഗ്നന്റ്. പക്ഷേ ഈ കുഞ്ഞ് എന്റെ ഭർത്താവ് ഹരിയുടേതല്ല. ഭർത്താവിന്റെ തിരക്കുകൾ കാരണം കൂട്ടുകാരൻ സാമിൽ നിന്ന് കിട്ടിയ ജാരഗർഭം. അതാണിപ്പോൾ എന്റെ വയറ്റിൽ. ബിസിനസ് കഴിഞ്ഞാൽ മോട്ടോർ കാറുകളുടെ വേഗത്തിലായിരുന്നു ഹരിക്ക് കമ്പം. പ്രായത്തിനും അപ്പുറമുള്ള വല്ലാത്ത ക്രേസ്. രണ്ടാഴ്ച മുമ്പ് ദുബായിലെ ഒരു ആക്സിഡന്റ് ഹരിയെ കിടക്കയിലെത്തിച്ചു. നട്ടെല്ലിനുണ്ടായ ക്ഷതം, മൈലൈറ്റസ്. ഡോക്ടർമാർ അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്ന ആയുസ് ഏതാനും മാസങ്ങളാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും മിറക്കൽ സംഭവിക്കണം. എനിക്കിപ്പോൾ ഒന്നേ അറിയേണ്ടുള്ളൂ, ന്യൂറോ സർജന്മാർ വിധി എഴുതിയ ഹരിയുടെ ആയുസ് അത് സത്യമാണെങ്കിൽ എനിക്ക് ഈ കുഞ്ഞിന് വേണം. ഇനിയുള്ള ജീവിതകാലത്തേക്ക് എനിക്കൊരു കൂട്ടായിട്ട്. മറിച്ച് ഹരി പ്രതീക്ഷിക്കുന്ന ആ മിറക്കൽ സംഭവിക്കുകയാണെങ്കിൽ, ഏതു വിധേനയും ഹരി രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ, പഴയ അനുരാധയായി ഞാൻ ആഗ്രഹിച്ചതുപോലെ ഹരിയോടൊത്ത് എനിക്ക് ജീവിക്കണം. എല്ലാം ഹരിയുടെ അവസ്ഥ പോലിരിക്കും. പക്ഷെ അതെന്തായാലും അത് എത്രയും പെട്ടെന്നറിയണം. എൻ്റെ വയറ്റിലെ ഭ്രൂണം ഒരു കുഞ്ഞാവുന്നതിന് മുമ്പ്. ബിഫോർ ഫിനിഷിംഗ് അബോർഷൻ പീരീഡ്. രോഗിയായ ഭർത്താവ് മരിക്കുകയാണെങ്കിൽ അയാളുടെ കുഞ്ഞെന്ന ഭാവത്തിൽ എല്ലാവരുടെയും മുമ്പിൽ കാമുകന്റെ കുഞ്ഞിനെ വളർത്തുക. മറിച്ച് ഭർത്താവ് രോഗത്തിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ തൻ്റെ വയറ്റിലെ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഭർത്താവുമായി വീണ്ടും ഒരു ജീവിതം ആരംഭിക്കുക. ഭർത്താവിൻ്റെ മരണവും ജാരന്റെ ഗർഭവും കാക്കുന്ന അനുരാധ. ഡോക്ടർ സക്രിയയുടെ ഒന്നാമത്തെ പ്രശ്നം ഇവിടെ തുടങ്ങുകയായി. താമ്പൂലം തന്നാട്ടെ തന്നാട്ടെ സാർ.